ശ്രദ്ധിക്കൂ, എല്ലാവരും ശ്രദ്ധിക്കൂ. എല്ലാവരും കണ്ടല്ലോ, ദിസ് ഈസ് അറക്കളം ബായ്, ദാവൂദ് ഇബ്രാഹിമിന്റെ മുതലാളി. അറക്കളം ബായിയോ? അറക്കളം പീലിയുടെ കൊച്ചുമകൻ, അറക്കളം ബേബി. ആദ്യ വേടി ഈ പച്ച മുതലാളിയുടെ ബോർഡില്. അടുത്ത വേടി കരിനാക്കെടുത്ത് വളയ്ക്കാതെ പട്ടി. ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്കാ, മുതലാളിയുടെ ജീവന് ഭീഷണിയുണ്ട്. നീ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്ക. അല്ല മുതലാളി, സുഖം പറഞ്ഞതിൽ കാര്യണ്ട്. തിരുനെറ്റിക്കിട്ട് വെടിവെച്ച കാറ്റുപോത്ത് വരെ വീഴും, പിന്നെ എനിക്ക് എലുപ്രാണിയായ മുതലാളി. ആരും വീടൊക്കെ നീ പറഞ്ഞേ മുതലാളി. വെള്ളം കുടി കുടി. ആ തീർത്തു കുടി. ഇങ്ങനെ ഇങ്ങ് വന്നു. ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല, അതിൽ നിന്ന് എഞ്ചിൻ കൂടെ നടത്തട്ടേ പോവുള്ളൂ. കൊച്ചു ബേബി അല്ലമലാളി, നമ്മള് ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോ ഒഴിയാൻ പറ്റുമോ? ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ. ആരേ നിന്റെ അച്ഛനെ? എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ. പിള്ളേരെ വിവരം അറിയിക്കണ്ടേ? ആ മുടിഞ്ഞോന്മാരൊക്കെ ഓരോ പട്ടണങ്ങളിലല്ലേ, ഇവരറിഞ്ഞു വരുമ്പോ ചെലപ്പോ എന്റെ തലയും ഉണ്ടാവില്ല. മുതലാളി വിഷമിക്കണ്ട, വിവരം നമുക്ക് പോലീസ് അറിയിക്കാം. അല്ല ബേബി അങ്ങോട്ട് പോയി സുഖം പറഞ്ഞേ. മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് എരുതിയിൽ മണ്ണൊഴിക്കുന്നവളാ അവള്. ബേബിയുടെ ഒരു അണ്ടർവേൾഡ്, അവൻ അവിടെ അണ്ടർവേൾഡ് ഒന്നല്ല, അണ്ടർവയർ കച്ചവടം. ഫുട്പാത്തില് മീഡിയം സൈസ്, ലാർജ് സൈസ്, മഞ്ഞ, പച്ച, ചോപ്പ്, ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ, ഏതെടുത്താലും 6 രൂപ. മരണം എന്താണ്? നമ്മുടെ മരണമാണടാ ആ കാറിൽ നിറങ്ങിയത്. മീനാക്ഷമ്മ പറഞ്ഞത് പുളുവല്ല രാമു, ഇവൻ ഭീകരൻ. ഇനി എന്താണ് ഒരു വഴി ബാലു? പാലായനം. ഒരു കൊച്ചു പെണ്ണ്. നീ അങ്ങ് വല്ലാതെ വളർന്നിടടാ കൊച്ചു ബേബി. നീലിപ്രങ്ങാതി, ആ നീ കണ്ണൊന്നടച്ചേ, കർപ്പൂരം കേടാറായി. ഇത് പീലിച്ചായി തന്നെ തൊട്ടടുത്ത് നീ ഇങ്ങനെ കടാമുട്ടനായി നിൽക്കുമ്പോ പീലിച്ചായൻ മഴക്കോട്ട് ഇട്ടോണ്ട് വരും പോലെ ഉണ്ട്. മഴക്കോട്ടോ? ഇത് ഗോണിബെയറിന്റെ ക്യൂട്ട് സ്യൂട്ട് ആണ്, മെയ്ഡ് ഇൻ പാരീസ്. ജെയിംസ് ബോണ്ട്മാർ തലമുറ തലമുറകളായി ഇട്ടിട്ടുണ്ട് വരുന്ന സ്യൂട്ട്. അത് പറ, അത്രയും പഴയതാണോ? കണ്ടോമാന്റെ അളവിന് തയ്ച്ചത് നിനക്ക് എങ്ങനെയാടാ ചേരുന്നത്? ഇന്ന് വൈകിട്ട് എന്റെ മോന് ചന്തേന്ന് നല്ലൊരു മഴക്കോട്ട് മേടിച്ചു തരാം. അപ്പോ നീ ശരിക്കും അണ്ടർവേൾഡാ? പിന്നല്ലാതെ. ഇതിന്റെ അകത്ത് ആരാടാ ഇബ്രാഹിം കുഞ്ഞ്? ഇബ്രാഹിം കുഞ്ഞ്? ആ ഈ കള്ളക്കടത്തുകാരന്റെ ഒക്കെ തലവനെ. ആവോ ദാവൂദ് ഇബ്രാഹിം, അവൻ പനിയായിട്ട് കിടക്കാം, അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരാം. ഇത് അമ്മച്ചിടാ പേയിങ് ഗസ്റ്റുകളല്ലേ, ഇവന്മാരാത്തിനെ ഓടുന്നേ. പേടിച്ചിട്ടാ പേടിച്ചിട്ടാ. എന്തിന്? ഞാൻ അവന്മാർക്ക് കൊടുക്കാൻ പാൻ ഷർട്ട് കൊണ്ടുവന്നുണ്ട്. അമ്മച്ച എന്റെ പേരും പറഞ്ഞ അവന്മാരെ വരട്ടിയോ? ലേശം വാടക തരില്ലെന്നേ കുരുത്തം കെട്ടവന്മാര്. നീ വന്ന കാലം നിക്കാതെ അകത്തോട്ടൊന്ന് കയറിക്കേ, ഈ അണ്ടർവേൾഡർമാർക്കും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാം. അതെ, ആദ്യം വന്ന കാര്യം ഈപ്പൻ. നീ അയാളെ ദേഹോപദ്രവം ഒന്നും ചെയ്യരുത് കേട്ടോ. അയാളുടെ കാശ് കൊടുക്ക, അപ്പന് ജയിലിൽ നിന്ന് പുറത്തിറക്ക, അതാ പ്രധാനം. മുതലാളി ധൈര്യമായിട്ടിരിക്ക, ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അറ്റൻഷൻ അലേർട്ട്. ദൈവം, അയ്യോ
സാറെ നാറ്റിക്കരുത്, ഞങ്ങൾ പരാധീനക്കാരാ. ഞാനൊരു എൻകൗണ്ടറിന് വന്നതല്ല അയ്യപ്പൻ പിള്ളേ. സ്വാമിയേ ശരണമയ്യപ്പ. അല്ല പിന്നെ, ഞാനും ഈപ്പച്ച മുതലാളിയായിട്ട് ഒരു ചെറിയ ബിസിനസ് ഡീലുണ്ട്. ഇത് അങ്ങോട്ട് കൊടുക്കുക, എന്റെ പേരുടെ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കുക, അത്ര ഉള്ളൂ. താങ്ക് യു സാർ. സംശയമുണ്ടെ ഞാൻ തോന്നുകയാണ്. ഒരു മിനിറ്റ്, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിനു മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞോട്ടെ. എന്ത് ഡയലോഗ്? ഓപ്പൺ ദി ബോക്സ്. ഓ, ഓപ്പൺ ദി ബോക്സ്. താങ്ക് യു സാർ. സൂം ചെയ്യടാ. സൂം ചെയ്യല്ലേ മുതലാളി. പൊന്നാണ് മുതലാളി. തിരിച്ചു വരുമ്പോ തന്നാ മതി. സർവീസ് പിസ്റ്റൾ പോലെ വഴി കളയരുത്. 1.5 ലക്ഷത്തിന്റെ മുതലാ. ദേഹപരിശോധന വേണോ? ഏ, അതൊന്നും വേണ്ട സാർ. ഈ സാറിന്റെ ഒരു കാര്യം അല്ല പിന്നെ. അപ്പൊ ഇറങ്ങട്ടെ. സാർ ബ്ലാക്ക് ഹാറ്റ്സിനെ കൊണ്ടുപോകുന്നില്ലേ? ബ്ലാക്ക് ക്യാറ്റ്സ് അല്ലോ, കണ്ടാൽ അറിഞ്ഞൂടെ. വൈറ്റ് ക്യാറ്റ്സ്. വൈറ്റ് ക്യാറ്റ്സ്. താനോടെ മിണ്ടാ എന്നാ മതി, അവരൊന്നും ചെയ്യല. സാർ.